ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു കുഞ്ഞു ഫുഡ് കോട്ട് എല്ലാവർക്കും ദീപാവലി ആശംസകൾ ദീപാവലി സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ത് റെസിപ്പിയാണെന്നുള്ളത് അപ്പോൾ വീട്ടിൽ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീട്ടിലുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് ഒമ്പത് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് മൈദ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഏലക്കയാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഒരു ഒന്നര കപ്പ് വെള്ളം ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അത് ഒന്നര ടീസ്പൂൺ പിന്നെ ഉപ്പില്ലാത്ത ബട്ടർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വേണം ആവശ്യത്തിന് നെയ്യ് വേണം ഒരു നാല് ടേബിൾ സ്പൂൺ പാലും വേണം ഈ അളവിൽ കുറച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂടുതൽ അതിൻ്റെ ഇരട്ടിയാക്കി എടുത്ത് ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര കപ്പ് പഞ്ചസാരയും ഒന്നര കപ്പ് വെള്ളവും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക ഒരു ചൂടുകെട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ അത് തിളപ്പിച്ചിട്ട് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാൽ ടീസ്പൂൺ ഏലക്ക ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മാവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് പാൽപ്പൊടിയും മൈദയും നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക നല്ലപോലെ തന്നെ അരിച്ചെടുക്കുക ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് ആ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമുക്ക് എന്താ ഒരു ഡോ പോലെ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നാല് ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ഡോയാക്കി എടുക്കാം ഒരുപാട് ആദ്യം തന്നെ ഒഴിക്കരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് നല്ലൊരു മാവാക്കി ചപ്പാത്തി മാവ് പോലെ ഉരുട്ടി എടുക്കുക കണ്ടു ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം ഇനി നമുക്കിത് ചെറിയ ചെറിയ ബൗളുകളാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ ഇട്ടേക്കുന്നത് കൊണ്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ അത് ഏകദേശം ഒന്ന് വീർത്ത് വരും പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ അതൊരു ബോളാക്കി എടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നന്നായിരിക്കും എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ എൻ്റെ ആദ്യം രണ്ടെണ്ണം പോയി അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഒഴിക്കുക ആവശ്യത്തിന് ഒഴിക്കുക അതാണ് അതാണിതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് പയ്യെ പൊട്ടാതെ തന്നെ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇനി നേരെ നമുക്കത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഷുഗർ സിറപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെച്ചാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇത് ഈ ഷുഗർ സിറപ്പിലിട്ട് തിളപ്പിച്ചെടുത്താലും മതി അപ്പോൾ നമുക്ക് അടിപൊളി ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്കൊരു ബൗളിലേക്ക് ആദ്യം ഗുലാബ് ജാമുൻ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സിറപ്പ് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് റോസ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ അത് വെച്ച് അലങ്കരിക്കാൻ ഞാനിവിടെ ബദാമാണ് എടുത്തേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണിത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ